അറിയാൻ പറ്റും ഇത് എവിടെയാണ് വരുന്നതെന്ന്. പുകയുന്നു പുകയുന്നു. ഉഫ് എൻ്റെ അമ്മ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. ഞാൻ അനന്തു റജിലാൽ. അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്ന ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രണ്ട് കൂട്ടർ, രണ്ട് രണ്ട്. ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതായത് ഒന്നാമത്തെ കൂട്ടർ, നമ്മൾ ഇന്നത്തെ വീഡിയോ താടി മീശയെ പറ്റിയാണ്. അപ്പോൾ താടി മീശയെ പറ്റി താല്പര്യമില്ലാത്തവരും അതിനെക്കുറിച്ച് കെയർ ചെയ്യാത്തവരും ആരും ഈ വീഡിയോ കാണണ്ട. രണ്ടാമത്തെ കൂട്ടർ, സമയമില്ലാത്തവർ, സമയമില്ലാത്തവർക്ക് നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടാൽ മതി, സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. രണ്ടാമത്തെ കൂട്ടർ, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട്, അല്ല സോറി, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങളുടെ ഡൗട്ടൊന്നും ക്ലിയർ ആവത്തില്ല. പിന്നെ നിങ്ങൾ, ഞാൻ ഈ വീഡിയോയിലുള്ള ചോദ്യം തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ആർക്കും ഞാൻ റിപ്ലൈ തരുന്നതല്ല. എൻ്റെ വാട്സപ്പിൽ അയച്ചാലും എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാലും ഞാൻ ഈ വീഡിയോയിൽ ഒരു 10-12 ക്വസ്റ്റിനുള്ള ആൻസറാണ് നിങ്ങൾ തരുന്നത്. ഒരുപാട് പേര് എൻ്റെ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ആൻസറുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. എൻ്റെ അടുത്ത് കുറേ പേര് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻസിലും ചോദിച്ചു, അല്ല എനിക്ക് വാട്സപ്പിൽ അയച്ച് ചോദിക്കുന്നുണ്ട്, എന്നെ വിളിച്ചും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഇന്ന് സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഞാൻ കോമൺ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ടല്ലേ, അത് നമ്മളാണ് ഇവിടുത്തെ LED ലൈറ്റ് വെച്ചിരിക്കുകയാണ്. ഈ ലൈറ്റ് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകും, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതാണ് ഇന്ന് ലൈറ്റ് ഇവിടെ സെറ്റ് വെച്ചേക്കുള്ള കാര്യം. അപ്പോൾ ഞാൻ ഈ ആ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്ന് വരാനായിട്ട് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതായത് ഞാൻ വായിക്കാം. ആ കുറേ ആൾക്കാർക്ക് മിനോക്സിഡിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, അപ്പോൾ അത് യൂസ് ചെയ്യാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് താടിയും മീശയും ബ്രൗൺ കളറാകുന്നു കുറച്ച് പേര് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഹെയർ ഫോളിക്യൂൾസിലുള്ള പിഗ്മെൻറ്റേഷൻ്റെ ലെവലാണ് നമ്മുടെ ഹെയർ കളറിനെ തീരുമാനിക്കുന്നത്. നമ്മുടെ ഹെയർ ഫോളിക്യൂൾസ് എന്ന് പറഞ്ഞ സാധനം രണ്ട് ടൈപ്പ് ഓഫ് മെലാനിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതിലൊന്നിന് പറയുന്ന പേരാണ് ഫിനോ മെലാനിനും മറ്റൊന്നിൻ്റെ പേരാണ് ഇയു മെലാനിനും. ഓക്കെ, അത് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്ന അങ്ങനെയാണെന്ന് ഞാൻ തോന്നുന്നത്, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇയു മെലാനിൻ്റെ കണ്ടൻറ്റ്, അതായത് ഇയു മെലാനിനാണ് നമ്മുടെ ഹെയർ ബ്ലാക്ക് ആണോ ബ്രൗൺ ആണോ എന്ന്, ബ്ലാക്ക് ഓർ ബ്രൗൺ, ഇതിന് രണ്ടിനും ഓട്ടുള്ള ഒരു മെലാനിൻ കണ്ടൻറ്റാണ് ഇയു മെലാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ കൊണ്ടായിരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഹെയർ ഈ നമ്മുടെ ചെമ്പിച്ചിരിക്കുന്ന കാര്യം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫിനോ മെലാനിൻ, അതായത് ആ ഈ സംഭവം ഉള്ളവർക്കാണ് ഈ ഒന്നീ ചുവന്ന ഹെയർ ആയിരിക്കും, അല്ലെങ്കിൽ യെല്ലോ കളർ. നമ്മുടെ ഈ ഫോറിനേഴ്സ് കണ്ടിട്ടില്ല, അവർക്കെല്ലാം ചില ആൾക്കാർക്ക് ചുവന്ന ഹെയറും മഞ്ഞ ഹെയറൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് മിനോക്സിഡിൽ ഉപയോഗിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾക്ക് അങ്ങനെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ മെലാനിൻ കണ്ടൻറ്റിൻ്റെ ചെറിയ നിങ്ങൾ ഹോർമോണിൻ്റെ വേരിയേഷൻ മൂലമാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയാൻ, നമുക്ക് വല്ല മൈലാഞ്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തേക്കാം. സ്ഥിരമായിട്ട് ചെയ്താൽ നമ്മുടെ ഹെയറിൻ്റെ കളർ, സോറി മൈലാഞ്ചി വെച്ചാൽ നമ്മുടെ ഹെയർ ചെമ്പാവേണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈ അടിക്കാം. ഓക്കെ, ഇപ്പോൾ കുറേ ടൈപ്പ്, അതായത് ഇപ്പം അധികം കെമിക്കൽസ് ഒന്നും വരാത്ത കുറേ ഡൈകളൊക്കെ വരുന്നത്, നമുക്ക് അതുകൊണ്ട് അത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ള കാര്യമാണ്, പിന്നെ കുറേ ടിപ്പുകളുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങളിവിടെ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ തലമുടിയിൽ ഇവിടെ കുറേ ഹെയർ വെളുത്തിരിപ്പുണ്ട്, നരയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ നരയുണ്ട്. അപ്പോൾ ഈ നരയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ കുറേ ട്രിക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ താടി വരുന്നിട്ടുള്ള നമ്മുടെ ഈ നമ്മുടെ ചെമ്പ് കളർ ഹെയറും പിന്നെ നര പോലുള്ള അതൊക്കെ നമുക്ക് എങ്ങനെ കറുപ്പിക്കാൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, പിന്നെ കുറേ പേര് ചോദിച്ച ചോദ്യമാണ് 4 മാസം, അതായത് ഞാൻ ആ ബിയേഡ് ഓയിൽ ഇല്ലേ, നമ്മുടെ റിലയൻസിൻ്റെ ബിയേഡ് ഓയിൽ, അത് യൂസ് ചെയ്താൽ 4 മാസം കൊണ്ട് ഞാൻ താടി വരുമോ എന്ന് പറഞ്ഞത്, അത് എല്ലാവർക്കും ഉറപ്പാണോ 4 മാസം കൊണ്ട് ഉറപ്പായിട്ടും താടി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് 4 മാസം കൊണ്ട് ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എനിക്കത് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഡിഫറൻ്റ് ആണ്. ഞാൻ എല്ലാ വീഡിയോയും പറയുന്നത് നല്ലതാണ്, എല്ലാവർക്കും പല പല രീതിയിലാണ് അവരെ ഹോർമോൺ ചേഞ്ചസ് കാര്യങ്ങളുണ്ടാകുന്നതും അവരെ ടെസ്റ്റസ്റ്ററോണിൻ്റെയൊക്കെ അളവുകളൊക്കെ ഒക്കെ എന്താണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു അവിയ പരിവായിരിക്കും നമുക്ക് വരുന്ന താടി മീശൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട് എത്രത്തോളം ഫാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്ലോ ആയിരിക്കും എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ബിയേഡ് ഒരു തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് 4 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും അത് ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയെന്ന് നമ്മുടെ കമൻസിലും പറയുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലും കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് മാറ്റം വരും, പുതിയതായിട്ട് ഹെയറൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അത് എല്ലാവർക്കും, അതിപ്പോൾ 100% ആൾക്കാർക്ക് അത് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ് മിനോക്സിഡിൽ തേച്ചിട്ട്
അതായത് അവർക്ക് ഒരു അത്യാവശ്യം ഒരു റിസൾട്ട് കിട്ടി, അതായത് എല്ലാവർക്കും എല്ലായിടത്തും അവർക്ക് ഹെയറൊക്കെ വന്നു, പക്ഷെ അത് പക്ഷേ അത് അവർ ഷേവ് ചെയ്തു. അതിനുശേഷം അവർക്കിവിടെ ഗ്രോത്ത് ഉണ്ടാകുന്നില്ലെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ അതിന് വരൂ എന്നൊക്കെ അവരെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ മിനോക്സിഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഷേവ് ചെയ്തതാണ്, എനിക്ക് ഇവിടെയൊക്കെ രോമം ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഒന്ന് ഷേവ് ചെയ്തതാണ്, ഇത് ഇത്രയും ഭാഗത്തൊക്കെ. ഇതുവരെ എനിക്ക് അവിടെ പുതിയ ഹെയർ വന്നിട്ടില്ല. അതിൻ്റെ കാര്യം എന്തെന്ന് എനിക്കറിയില്ല, അത് ബേബി ഹെയർസ് ആയിരുന്നു. പക്ഷേ അത് അവരവിടെ ഇത് ഷേപ്പ് ചെയ്ത സമയത്ത് ഇവിടെ ഇങ്ങനെ അവർ ബ്ലേഡ് യൂസ് ചെയ്ത് ഷേവ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെയൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് അന്ന് ബേബി ഹെയർസ് ഉണ്ടായിരുന്നു, പക്ഷെ അത്ര തിക്നെസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അത് ഷേവ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, ബേബി ഹെയർസൊക്കെ ആയി ആവുന്ന ഒരു ബേബി ഹെയർസൊക്കെ ഉള്ളവർ അതൊരിക്കലും ഷേവ് ചെയ്യാണ്ട് ട്രിം ചെയ്ത് സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, മിനോക്സിഡിൽ മീശയ്ക്ക് മാത്രം തേക്കാവോ, അതോ തേക്കുമ്പോൾ താടിയും കൂടി തേക്കണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ മിനോക്സിഡിൽ എല്ലാവരും തേക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്ന കുറേ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെല്ലാം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുവഴി ആൻസർ പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കാനുള്ള കാര്യം. അപ്പോൾ മിനോക്സിഡിൽ തേക്കുന്നവർക്ക് മീശ മാത്രമേ, മീശ മാത്രം നിങ്ങൾ തേച്ചാൽ മതി, താടി തേക്കേണ്ട ഒരു ആവശ്യമില്ല. അത് മീശയിൽ ഒരമ്മൽ തന്നെ തേക്കണം എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒരമ്മലും തേക്കണം. നിങ്ങൾക്ക് മീശയിൽ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് കവറാവും, അതായത് ഒരു അര എം എല്ലിൽ താഴെ മതിയായിരിക്കും നിങ്ങൾക്ക് മീശയിലൊക്കെ തേക്കാനാണെങ്കിൽ, അത്ര മാത്രം തേച്ചാൽ മതി. തേക്കുന്നവർ മിനിമം രണ്ട് നേരമെങ്കിലും തേക്കണം. ഓക്കെ, ഒരു ദിവസം രണ്ട് നേരമെങ്കിലും തേച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ മിനോക്സിഡിലിന് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് എന്നെ ആരും ചീത്ത വിളിക്കരുത്. എൻ്റെ അത് കുറേ പേര് ഡൗട്ടായിട്ട് ചോദിക്കുന്നു. മിനോക്സിഡിൽ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു ടിപ്പ് പോലെ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, മിനോക്സിഡിൽ നമ്മൾ തേക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ ഞാനിപ്പോൾ താടി തേക്കുന്നുണ്ടെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ കുറച്ച് സ്ഥലത്ത് പാച്ചുണ്ട്, എക്സാമ്പിൾ ഇവിടെ കുറേ ഒക്കെ പാച്ചുണ്ട്, അപ്പോൾ ഇപ്പോൾ നോർമലായിട്ട്, അതായത് ഇപ്പോൾ ബാക്കിയുള്ള എല്ലായിടത്തും എനിക്ക് വന്നു കഴിഞ്ഞു, എനിക്ക് ഇവിടെയൊക്കെ ജോയിൻ ആയില്ല, ഞാൻ അവിടെ തേക്കുമ്പോഴത്തേക്കും ഈ വന്ന ഹെയറിനെ അത് അഫക്റ്റ് ചെയ്യുന്ന കുറേ പേര് ചോദിക്കുന്ന, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പുതിയതായിട്ട് എവിടെ വരുന്നു അതാണ് നിങ്ങൾക്ക് മിനോക്സിഡിൽ ഉപയോഗിച്ചുകൊണ്ടായ ഹെയർ. നിങ്ങൾ നാച്ചുറലായിട്ട് വന്ന ആ ഹെയറിനെ അതൊന്നും ഒരു തരത്തിലും അത് ബാധിക്കാറില്ല. നിങ്ങൾ ഒരുപാട് കാലം യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ആ ഹെയറും മിനോക്സിഡിലെ ഹെൽപ്പ് കൊണ്ട് മാത്രമേ എന്താണ് അതിന് ഒരു ഗ്രോ ഉണ്ടാവും. പക്ഷേ അതും ടെർമിനലായതിനു ശേഷം, അതായത് നമുക്ക് ടെർമിനൽ ഹെയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മിനോക്സിഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ കുറേ പേര് ചോദിച്ച ചോദ്യമാണ്, മിനോക്സിഡിൽ എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അതിനുള്ള ഐഡിയ ഞാൻ കുറേ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും എൻ്റെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് ഒന്ന് പറയാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, അതായത് രാവിലെ ഒരു എം എൽ രാത്രി ഒരു എം എൽ ഉപയോഗിക്കുന്ന ഒരാളാണ്, അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രണ്ട് നേരം എന്നുള്ളത് രണ്ട് നേരം തന്നെ തേക്കുക. പക്ഷേ നിങ്ങൾ ഒരു എം എൽ ആണ് നിങ്ങൾ ഒരു നേരം തേക്കുന്നതെങ്കിൽ അത് ഹാഫ് എം എൽ ആയിട്ട് കുറയ്ക്കുക. അതായത് നിങ്ങൾ രാവിലെ ഒരു എം എൽ ആയിരുന്നു, രാത്രി ഒരു എം എൽ ആയിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളത് സ്റ്റെപ്പായിട്ട് നിങ്ങൾ കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ രാത്രി ഹാഫ് എം എൽ ആക്കുക, പകലും ഹാഫ് എം എൽ ആക്കി കുറയ്ക്കുക. ഓക്കെ, അതിന് ശേഷം ഒരു രണ്ടാഴ്ച നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, അത് ഒരു നേരമാക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾ രാത്രി തേക്കുന്നു, ഒരു ദിവസം നിങ്ങൾ രാവിലെ തേക്കുന്നു, അടുത്തൊരു ദിവസം ഗ്യാപ്പ് കൊടുക്കുക. അങ്ങനെ ഒരു ദിവസമായിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇടുക. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുക. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കുക, നിങ്ങൾ താടി പൊഴിയുന്നുണ്ടോ, വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് താടി നിങ്ങൾക്ക് പൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിൻ്റെ ഡോസേജ് ചെറുതായിട്ടൊന്ന് കൂട്ടുക. അങ്ങനെ ആണ് നമുക്കിത് പതിയെ പതിയെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ഗ്ലാസ്സിനകത്ത് ഇത് പിന്നെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടല്ലേ, നമുക്ക് ഇത് ഒഴിവാക്കിയേക്കാം. എന്ന് കുത്തി ഗ്ലാസ് വെച്ചൊന്ന് ഷോ കാണിക്കാമെന്ന് വെച്ചാൽ ഈ ലൈറ്റ് പ്രശ്നം കാരണം ഗ്ലാസ് വയ്ക്കാൻ പറ്റുന്നില്ല. ആ ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ മിനോക്സിഡിൽ തേച്ച് വരുന്ന ഹെയർ പെർമനൻ്റ് ആണോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മിനോക്സിഡിൽ തേച്ച് വരുന്ന ഹെയർ 100% പെർമനൻ്റ് ആണ്, അത് നിങ്ങൾക്ക് ഒരിക്കലും പൊഴിഞ്ഞു പോകില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ഹെയർ അത് ബേബി ഹെയർസ് നിന്ന് അത് ടെർമിനൽ ഹെയർ ആയോ, ആ ഹെയർ നല്ല തിക്കായോ, അത് തിക്കായതിനു ശേഷം മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, എങ്കിൽ മാത്രമേ അത് കൊഴിഞ്ഞു പോകാതെ ഇരിക്കുകയുള്ളൂ, ആ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അല്ലാണ്ട് നിങ്ങൾ പകുതി, അതായത് ഒരു ഹെയറിൻ്റെ ഒരു 50% മാത്രം അത് വളർന്നതിന് ശേഷം നിങ്ങൾ മിനോക്സിഡിലിൻ്റെ ഉപയോഗം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങളത് പൊഴിയാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ആ ഹെയർ ടെർമിനൽ ഹെയർ ആയിട്ട് മാത്രം സ്റ്റോപ്പ് ചെയ്യുക. ഇടയ്ക്കൊന്നും സ്റ്റോപ്പ് ചെയ്ത് പോകരുത്, എങ്കിൽ അത് പൊഴിഞ്ഞു പോകും. ടെർമിനൽ ഹെയർ ആയാൽ അത് ഒരിക്കലും പൊഴിഞ്ഞു പോകില്ല. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ടെർമിനൽ ഹെയർ ആകുമ്പോൾ എത്ര ടൈം എടുക്കുമെന്ന്. അതിപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. 6 ആഴ്ച മുതൽ 6 മാസം വരെ എടുക്കുമെന്നാണ് പറയുന്നത്. അത് പല ആൾക്കാർക്കും പല ഡിഫറെൻ്റ് അല്ലേ, ആൾക്കാരെല്ലാം അവരുടെ ഹോർമോൺ എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട്
ചില ആൾക്കാർക്ക് പെട്ടെന്ന് ടെർമിനൽ ആവും, ചില ആൾക്കാർക്ക് ടൈം എടുക്കും. അതാണ് പറഞ്ഞാൽ 6 ആഴ്ച മുതൽ 6 മാസം വരെ എടുക്കാറുണ്ട് ചില ആൾക്കാർക്ക് ടെർമിനൽ ഹെയർ ആവാൻ വേണ്ടിയിട്ട്. ബ്രോ എൻ്റെ താടി കൊഴിഞ്ഞു പോകുന്നു, അതായത് ഷെഡിങ് സംഭവിക്കുന്നു, ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും കുറേ രോമങ്ങളായി കയ്യിൽ വരുന്നുണ്ട്, വാഷ് ചെയ്യുന്ന സമയത്ത് കുറേ രോമങ്ങൾ പോകുന്നുണ്ടെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ഹെൽത്തി ആയിട്ട് ഉള്ള ഒരാൾക്ക്, അത് താടിയൊക്കെ ഉള്ള ഒരാൾക്ക് ഡെയിലി 30 രോമം വെച്ച് പൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ തലമുടിയാണെങ്കിൽ ഒരു ദിവസം 50 to 100 മുടി വരെ പൊഴിയാം എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് പൊഴിഞ്ഞു പോകാമെന്നോ കുഴപ്പമില്ല, പക്ഷേ അത് അതനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് കഷണ്ടി എന്ന് ആവാൻ നിൽക്കുകയുള്ളൂ. ആ അപ്പോൾ താടി വികസനമാണെങ്കിൽ ഒരു ദിവസം നമുക്ക് 30 മുടി വരെ പൊഴിഞ്ഞു പോകാം, അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും വരും, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ ആ താടി രോമങ്ങൾ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ അളവ് എങ്ങനെയാണ്, നിങ്ങളൊന്ന് കുറച്ച് ദിവസമെടുത്ത് നിങ്ങളൊന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പോയടുത്തു നിന്നൊക്കെ മുടി വരുന്നുണ്ടോ അതോ ഉള്ളു കുറയുകയാണോ എന്നൊക്കെ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുള്ള കാര്യം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താടിക്ക് ഉള്ളു കുറവുണ്ടെങ്കിൽ, ഉള്ളു കുറവാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ടെക്നിക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം, അതാണ് ഞാൻ ഇവിടെ ലൈറ്റ് കൊണ്ട് വെച്ചേക്കുന്ന കാര്യം. ഓക്കെ, അപ്പോഴും നിങ്ങൾ ഒന്ന് നോക്കുക. 30 രോമങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാന്ന് പറയുന്നത്, പക്ഷേ അതനുസരിച്ച് നമുക്ക് തിരിച്ച് ഗ്രോത്ത് ഉണ്ടായി വരണം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് ആൾക്കാരും, അതായത് മിനോക്സിഡിലും ബിയഡോലും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാവോ എന്ന്. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മിനോക്സിഡിൽ തേച്ച് കഴിഞ്ഞ് 4 or 5 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ബിയഡോല അപ്ലൈ ചെയ്യുക. ബിയഡോല അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ബിയഡിന് നല്ലതാണ്, നല്ലൊരു മോയ്സ്ചർ എന്താണ് നമുക്ക് നല്ല ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒരു മോയ്സ്ചർ കണ്ടനൊക്കെ നമുക്ക് നമ്മുടെ ബിയഡിന് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, ഡ്രൈ ആവാണ്ടൊക്കെ സൂക്ഷിക്കും, നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, പെട്ടെന്ന് തിക്കാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മിനോക്സിഡിലിൻ്റെ കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് തേക്കരുത്, മിനോക്സിഡിൽ തേച്ച് ഒരു 4 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ബിയഡോല തേക്കാം. ഓക്കെ, ഇപ്പോൾ രാവിലെ വേണമെങ്കിൽ മിനോക്സിഡിൽ തേക്കാം, രാത്രി വേണമെങ്കിൽ നമുക്ക് ബിയഡോല തേക്കാം, അങ്ങനെയും തേക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, മിനോക്സിഡിൽ ഏത് ബ്രാൻഡ് വാങ്ങണം? ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുണ്ടല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് ആകെ അറിയുന്ന മിൻടോപ്പ്, പിന്നെ ഹെയർ ഗ്രോ, പിന്നെ റീഗെയിൻ, അങ്ങനെ എന്തൊക്കെ കുറേ ഉണ്ട്, എന്തൊരു കരിക്കോ അങ്ങനെ എന്തോ ഇങ്ങനെ എന്തോ ഒരു ബ്രാൻഡുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് വാങ്ങിയാലും മിനോക്സിഡിലിൻ്റെ കണ്ടൻറ്റ് നോക്കി വാങ്ങുക. അതായത് അതിൽ ആകെ അടങ്ങിയ രണ്ട് കെമിക്കലാണ്, ഒന്ന് മിനോക്സിഡിലും ഒന്ന് ആൽക്കഹോളും. അപ്പോൾ ഈ രണ്ട് സംഭവം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് വാങ്ങിയാലും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അത് വലിയ പ്രശ്നമല്ല, അത് കമ്പനി ഒരു പ്രശ്നമല്ല. ഞാൻ യൂസ് ചെയ്തത് മിൻടോപ്പിൻ്റെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മിൻടോപ്പ് കിട്ടാത്തവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് കിട്ടുന്നോ അത് വാങ്ങി ഉപയോഗിക്കുക. അതും 5%, 2%, 10% ഉണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത 5% ആണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് വാങ്ങാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ചില ആൾക്കാർക്ക് ബേബി ഹെയർസ് വന്നിട്ട് അത് പൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് മിനോക്സിഡിൽ ഉപയോഗിക്കുന്നവരിൽ, അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇതിനകത്ത് എന്തൊരു സംഭവം, എന്തൊരു വെലസ് എന്ന് പറയും, വെലസ് ഹെയർ, അതായത് ബേബി ഹെയർസ് എന്ന് പറയും, അത് ഒരു ആരോഗ്യമില്ലാത്ത കുറേ ഹെയർ. അപ്പോൾ അത് നമുക്ക് പൊഴിഞ്ഞു പോകും, അത് പ്രശ്നമല്ല. അത് പൊഴിഞ്ഞു പോയിട്ട് തിരിച്ചാവണം എന്നാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ വരുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ബേബി ഹെയർസ് പൊഴിഞ്ഞു പോയിട്ട് നിങ്ങൾ നോക്കുക, ഒരു 2-3 ആഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരുവിധം തിക്കായിട്ടുള്ള ഹെയർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് പൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് മിനോക്സിഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് തലമുടി, അതായത് താടിയിൽ നിന്ന് ചില രോമങ്ങൾ പൊഴിഞ്ഞു പോകും, തലയിൽ നിന്നും പോകും. ആ കാര്യം എന്ന് പറയുന്നത് ആ നിൽക്കുന്ന ഹെയറിന് ഹെൽത്തി അല്ലാത്ത ഹെയർ, അത് വെലസ് ഹെയർ പൊഴിഞ്ഞു പോയിട്ട് അവിടെ നിന്ന് പുതിയ നമുക്ക് ഹെയർ ഉണ്ടാവും നമ്മൾ തേക്കുന്ന സമയത്ത്, അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് പൊഴിഞ്ഞു പോകണം, നിങ്ങൾ അധികം ടെൻഷനൊന്നും അടിക്കേണ്ട. പക്ഷേ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, ഞാൻ പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് പൊഴിഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, അത് എൻ്റെ ആ പൊഴിഞ്ഞതിൻ്റെ അളവ് കൂടുതലാണോ, അതെങ്ങനെയാണ്. ഒരു പിന്നെ കുറേ പേർ ചോദിക്കുന്ന ചോദ്യമാണ്, താഴെയുടെ തിക്നെസ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, തിക്നെസ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരട്ടെ. അതുകൊണ്ട് ഇവിടെ വെച്ചാൽ ഈ ലൈറ്റ് അങ്ങനെ എടുക്കുക, ഇത് നമ്മുടെ ലൈറ്റാണ്, ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ലൈറ്റാണ്, ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ അടിച്ചു നോക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ താടിയുടെ ഷേപ്പ് നിൽക്കുന്നുണ്ട്, മുടി എവിടെയാണ്, താടി എവിടെയാണെന്ന്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എവിടെയാണ് വരുന്നതെന്ന്. പോയിന്നു ഉഫ്, എൻ്റെ അമ്മ ട്രിപ്പായി. എടാ ബാലു, അടിച്ചു പോയോ? ലൈറ്റ് ദൈവമേ, എൻ്റെ മോന്തൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണിച്ചു.
എൻ്റെ ദൈവമേ, ഇത് പുകഞ്ഞ് ഇവിടെയെല്ലാം പൊട്ടി. എൻ്റെ ദൈവമേ, എൻ്റെ മുഖം നല്ല പോലെ നോക്കട്ടെ. ഇത് ഇതിനകത്തിരിക്കുന്ന എന്തോ സാധനം പൊട്ടിത്തെറിച്ചതാ. ഇവിടെ എവിടെ ഷോർട്ടായി, ഇവിടെ മൊത്തം പുക. എൻ്റെ ദൈവം, മൊത്തം സീനാണല്ലേ. ഊരി നോക്കട്ടെ. ആഹാ, അടിപൊളി. മൊത്തം പൊട്ടി ഗൈസ്, ലൈറ്റെല്ലാം അടിച്ചുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എൻ്റെ കൈയൊക്കെ നല്ല പെരുപ്പ്, ഇവിടെ നല്ലോണം ഒരു അടി അടിച്ച് ഷോക്കും അടിച്ച് ഇവിടെ പൊട്ടുകയും ചെയ്തു. ഈ ഇതെല്ലാം അടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുവിധം ഞാൻ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അവസാനം ചെയ്യാൻ വേണ്ടിയിരുന്നത് ഭാഗ്യമായി. അല്ലെങ്കിൽ ലൈറ്റും കണ്ട, ലൈറ്റ് അടിച്ചു, ഇനി വേറെ ലൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താണ്? പിന്നൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.